കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി ബന്ധിപ്പിച്ചുള്ള പുളിങ്കം ഭാഗമണ്ഡലം തീർത്ഥാടന പാതയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു വരികയാണ്. പ്രവാസി മലയാളിയായ അഭിലാഷ് കരിച്ചേരിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനത്തിന് ഉന്നതരായ വ്യക്തികളാണ് ഇതിനകം പിന്തുണ പ്രഖ്യാപിക്കുന്നത്. കേരള കർണാടക അതിർത്തി ഗ്രാമമായ പുളിങ്ങോം ആറാട്ടുകടവ് വഴി തലക്കാവേരി ഭാഗമണ്ഡലം പ്രദേശങ്ങളെയും കേരളത്തിലെ പ്രമുഖ ആരാധനാലയങ്ങളായ മാടായിക്കാവ്, തളിപ്പറമ്പ്, മീങ്കുളം, എരുമാട്, കൊട്ടത്തലച്ചി, പുളിങ്ങോം എന്നിവിടങ്ങളിലെ ആരാധനാലയങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പകൽപാത എന്ന ആവശ്യമാണ് ഇപ്പോൾ സജീവമാക്കേണ്ടതെന്ന് ലോക കേരള സഭാംഗവും പ്രവാസി മലയാളിയും ബാംഗ്ലൂർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയും കൂടിയായ ചുണ്ട സ്വദേശി അഭിലാഷ് കരിച്ചേരി പറഞ്ഞു. ഈ പറയുന്ന റിപ്പയർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാത്രം യാത്രായോഗ്യമാക്കി തന്നുകൊണ്ട് ബാക്കി ടാർ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ മാത്രം ഒരുക്കി തരിക എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ആകുന്ന വലിയൊരു മാറ്റം. അതുപോലെ തന്നെ ഈ ഒരു റോഡ് യാഥാർത്ഥ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പുളിങ്ങോ ഭാഗമണ്ഡലം റോഡ് യാഥാർത്ഥ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുളിങ്ങോത്തിനും ചെറുപുഴക്കും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം, ഭാഗമണ്ഡലത്തിലും മടിക്കേരിയുമുള്ള ആൾക്കാർക്ക് ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നതിനും അതുപോലെ തന്നെ മൈസൂരിൽ എത്തിച്ചേരുന്നതിനേക്കാൾ എളുപ്പത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളായി മാറും. നമ്മുടെ ചെറുപുഴയും നമ്മുടെ പയ്യന്നൂരും പുളിങ്ങോം ഒക്കെ ഒട്ടനവധി വികസന സാധ്യതകൾ ഈ റോഡ് വരുന്നതോടുകൂടി ചെറുപുഴക്കും പുളിങ്ങോത്തിനും പയ്യന്നൂരിനും ഉണ്ടാകുന്ന ഒരു മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കാത്തതായിരിക്കാം. ഇപ്പൊ ഈ ഒരു വിഷയം ചെറുപുഴയുടെ വിഷയമായി മാത്രം എടുക്കരുത്, നമുക്ക് പയ്യന്നൂർ ഭാഗം മൊത്തം, പയ്യന്നൂർ ഏരിയയുടെ ഒരു വിഷയമായി, ഈ ഒരു പയ്യന്നൂർ മാടായി മൊത്തം ഏരിയയുടെ ഒരു വിഷയമായിട്ട് ഇതിനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. കർണാടകയിലെ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ എത്തുന്ന മാടായിക്കാവിലും തളിപ്പറമ്പ് ക്ഷേത്രത്തിലും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരാനാവുന്ന ഒരു പാത എന്ന നിലയിലാണ് ഇതിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നതെന്നും ഇത് സാധൂകരിക്കാൻ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണമെന്നും മാടായിക്കാവ് ക്ഷേത്രം പ്രധാന തന്ത്രിയും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രണ്ടാമതായി ഇപ്പം ഒരു മൂന്നാമതായി ഒരു വഴി ഇപ്പം പുതുതായിട്ട് ഭാഗമണ്ഡലം വഴിയുള്ള റോഡ്, ഒന്ന് ബാംഗ്ലൂർ പിന്നെ വീരാജിപേട്ട ഈ പിന്നെ മടിക്കേരി ഭാഗമണ്ഡലം ഈ പറയുന്ന ചെറുപുഴ ആന പിന്നെ മാടായിക്ക വെറുതെ ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എളുപ്പമാർഗം കൂടി ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ചെറുപുഴയിലുള്ള ഒരു കൂട്ടായ്മ അതിൻ്റെ വളരെ സജീവമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം മാടായിക്കാവ് ദേവസ്ഥത്തിൻ്റെയും മാടായിക്കാവ് ക്ഷേത്ര നവീകരണ സമിതിയും എല്ലാവിധ പിന്തുണയും അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാൻ. കലാ സാംസ്കാരിക വേദികളിൽ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പ്രോത്സാഹനം, റോബോട്ടിക് ലാബ്, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബ് സൗകര്യം, അന്താരാഷ്ട്ര നിലവാരമുള്ള ഹാൻഡ്ബോൾ ഇൻഡോർ സ്റ്റേഡിയ പരിശീലനം, SPC, JRC, NSS പരിശീലനവും, മികച്ച ലൈബ്രറി, വിദ്യാർത്ഥികൾക്കായി കൗൺസിലിംഗ് സെന്റർ, വിദ്യാഭ്യാസ മികവിനായി പൊതുവിദ്യാലയങ്ങൾ, വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അഡ്മിഷൻ നേരിട്ടും ഓൺലൈനായും അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 0498524045 9446245058 9400690970.